സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഒരു വീട്ടുമേശയ്ക്ക് ചുറ്റും ഇതൾ വിരിയുന്ന ബന്ധങ്ങളുടെ വിവിധ അടരുകളെയാണ് ശ്രീഹ പരിശോധിക്കുന്നത്. ഇന്നലെ ഭാര്യ ഭർത്തൃബന്ധത്തെ, ഇന്ന് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ളതും ദാസരും യജമാനന്മാരും തമ്മിലുള്ളതും. മക്കൾ മാതാപിതാക്കളോട് കാണിക്കേണ്ട അനുസരണയും ബഹുമാനവും അവർ ദൈവത്തോട് കാണിക്കേണ്ട അനുസരണത്തിന് തുല്യമായിട്ടാണ് യഹൂദ പാരമ്പര്യങ്ങളും പഴയ നിയമവും നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഇതിന്റെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. പക്ഷേ നവമായ ചില അർത്ഥതലങ്ങൾ അതിന് കൈവരികയും ചെയ്യുന്നു. വലിപ്പ ചെറുപ്പങ്ങളിൽ നിന്നുളവാകുന്ന ഒന്നല്ല ഈ അനുസരണമെന്ന് അത് പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൽ പാലിക്കേണ്ട ഒരു അനുഭവമാണത്. അതായത് അനുസരണമെന്നത് ക്രിസ്തു ശിഷ്യത്വത്തിന്റെ പ്രധാന ഭാവം തന്നെയാണ് എന്നർത്ഥം. അതിന്റെ മറുവശം എന്നോണം പറയപ്പെടുന്നുണ്ട്, പിതാക്കന്മാർ മക്കളെ പ്രകോപിപ്പിക്കരുതെന്ന്. മക്കളുടെ ജീവന്റെ മേൽ പോലും അപരിമിതമായ അധികാരങ്ങൾ പിതാക്കന്മാർക്ക് കൽപ്പിച്ചു നൽകിയിരുന്ന ഗ്രീക്കോ റോമൻ സാമൂഹിക വ്യവസ്ഥയും പാത്രിയാപ്പൊത്തേസ്താസ് യഹൂദവിധികളും നാഥൻ ഇങ്ങനെ തിരുത്തി കുറിക്കുകയാണ്. പിൽക്കാലത്ത് പിതാക്കന്മാർക്ക് മക്കളുടെ മേൽ അന്യായമായ യാതൊരു അവകാശവും നൽകപ്പെട്ടിട്ടില്ല. അവർ മക്കളെ തെറ്റിലേക്കും വിദ്വേഷത്തിലേക്കും തള്ളിവിടാതെ അവരുടെ ആത്മീയവും ഭൗതികവുമായ രൂപീകരണത്തിൽ ശ്രദ്ധ ചെലുത്താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അന്നത്തെ സാമൂഹിക പരിസ്ഥിതി അനുസരിച്ച് പിതാക്കന്മാർ എന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രം ഇത് അമ്മമാർക്കും ബാധകമായ ഒരു പ്രബോധനമാണ്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന കൽപ്പന ദൈവത്തിന്റെ ശക്തി മഹാത്മ്യങ്ങളെയും പരിശുദ്ധിയെയും വിവരിക്കുന്ന ആദ്യ കൽപ്പനകളുടെയും പിന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളെ നിർണ്ണയിക്കുന്ന മറ്റ് കൽപ്പനകളുടെയും ഇടയിൽ നിലകൊള്ളുന്ന ഒന്നാണ്, ഒരു തിരുക്കുറ്റി പോലെ, എ ഹിഞ്ച്. അതുകൊണ്ട് തന്നെ ദൈവികമായ അനുഭവങ്ങളും പ്രമാണങ്ങളും തലമുറകളിലേക്ക് പകരുന്ന ഒരു വാതിൽപ്പടിയാകുന്നു മാതാപിതാക്കന്മാർ. അതുകൊണ്ട് തന്നെ അവരെ ബഹുമാനിക്കുക എന്നത് ദൈവിക ഉടമ്പടിയുടെ വാഗ്ദാനത്തോട് ചേർത്താണ് പറയപ്പെടുന്നത്. വാഗ്ദാനത്തോടുകൂടിയ കൽപ്പന, ദൈവം തന്ന ഈ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കേണ്ടതിന് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന്. ഭൂമിയിൽ സംരബ്ധമായ ഈ സൗഭാഗ്യം ഉന്നതമായ ആസന്നമായ യഥാർത്ഥ സൗഭാഗ്യത്തിന്റെ ഒരു അവതാരികയായി മാറുകയാണ്. ദൈവപിതാവിനെയും മക്കളായ അമ്മയെയും കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗത്ത് മത്തായി 7:7 മുട്ടിയാൽ തുറന്നു കിട്ടുന്ന ഒരു വാതിലിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അവിശ്വസ്തതയും പരസ്നേഹമില്ലായ്മയും പ്രാർത്ഥനയിലുള്ള മന്ദഗതിയും കാരണം നമുക്ക് പലപ്പോഴും ഈ വാതിലിൽ മുട്ടാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ നാം ഈ വാതിലിലൂടെ ദൈവഭവനത്തിൽ പ്രവേശിക്കുന്നുമില്ല. ഇന്ന് അതുകൊണ്ട് തന്നെയാണ് സുവിശേഷത്തിൽ മുട്ടിയിട്ടും തുറന്നു കിട്ടാത്തൊരു വാതിലിനെക്കുറിച്ച് നാഥൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് നാഥന് പറയേണ്ടി വരുന്നൊരവസ്ഥ. കാരണം ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള തനിമയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ഇടുങ്ങിയ വാതിൽപ്പടിയിലൂടെ കടക്കാനുള്ള അവിടുത്തെ ക്ഷണത്തെ നാം നിരസിച്ചു കളഞ്ഞു. ഏതാനും പേർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന ഒരുവന്റെ ചോദ്യത്തിനായിട്ടാണ് നാഥൻ ഈ ഭീഷണമായി ഉത്തരം നൽകുന്നത്. രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമോ, വിൽ ദ സേവ്ഡ് ബി ഫ്യൂ എന്ന ചോദ്യത്തിന് ഒരു വേദവ്യാഖ്യാതാവ് പറയും പോലെ നാഥൻ പറയുന്ന ഉത്തരം ഏതാണ്ട് ഇങ്ങനെയാണ്, വിൽ ദ സേവ്ഡ് ബി യു, രക്ഷപ്പെടുന്നത് ചുരുക്കമാണോ എന്ന് ചിന്തിക്കാൻ വരട്ടെ, രക്ഷിക്കപ്പെടുന്നവരിൽ നീ ഉണ്ടാകുമോ എന്നാണ് തനിയായി തനിമയോടെ ചിന്തിക്കേണ്ടത്. ദാസനും യജമാനനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ശ്രീഹ ഒരു കാര്യം പറയുന്നുണ്ട് ദാസന്മാരോട്. നിങ്ങൾ ശുശ്രൂഷയുടെ പ്രകടനം മാത്രം കാഴ്ചവെക്കുന്നവരാകരുത്. ഒഫ്താൽമോ ഡൂലിയ, നയനസുഖം പകരുന്നവരെന്നർത്ഥം, ഐ പ്ലീസേഴ്സ്. അതുപോലെ തന്നെ യജമാനന്മാരോടും പറയുന്നു, നീതിയായി വ്യാപരിച്ചു കൊള്ളുക, കാരണം ദൈവത്തിന് പക്ഷപാതമില്ല എന്ന്. പ്രൊസോപ്പോ ലെംസിയ എന്നാൽ പക്ഷപാതം, മുഖം നോട്ടമെന്നാണ് അക്ഷരാർത്ഥം. പ്രാധാന്യമുള്ളവർ മാത്രം കടന്നു വരുമ്പോൾ തല ഉയർത്തി നോക്കി അവരെ അംഗീകരിക്കുന്നൊരു പ്രവണത. ദൈവത്തിന് അങ്ങനെയൊന്നില്ല. ദൈവം എളിയവനെയും കണ്ണു തുറന്ന് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ദാസന്മാരാണ് നാമെല്ലാം. ഭൂമിയിൽ നാം ദാസരും യജമാനന്മാരും ഒക്കെയാണെങ്കിലും എല്ലാവരും ദാസന്മാർ തന്നെയാണ് ആത്യന്തികമായി. അതുകൊണ്ട് തന്നെ ആ ശുശ്രൂഷയിൽ ദൈവത്തിൽ ദൃഷ്ടി ഉറപ്പിച്ചവരെ പോലെ വേണം നാം പെരുമാറാൻ. കാരണം ദൈവം നമ്മിൽ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 145 അത് പറയുന്നുണ്ട്. അവിടുത്തെ കാരുണ്യം നാം നോക്കിക്കാണുന്ന അവിടുത്തെ ദാസരായ നമ്മുടെ നയനങ്ങൾ പോലെ തന്നെ. സങ്കീർത്തനം 123:1. Thank you.